ഒരു ക്ലാസ് ഇന്ന് നമുക്ക് കോറൽ ഡ്രോ എന്താണെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡി ടി പിയുടെ മറ്റ് പാക്കേജസ് ആയ അഡോബ് പേജ് മേക്കർ ഫോട്ടോഷോപ്പ് എന്നിവ പരിചയപ്പെട്ടു അതുപോലെ അടുത്തതായിട്ട് വരുന്നത് കോറൽ ഡ്രോയാണ് കോറൽ ഡ്രോ മെയിനായിട്ടും ഒരു ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ഇതും വിൻഡോസിൽ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്തെന്നാൽ ബ്രൗഷേഴ്സ് ലോഗോസ് ബിസിനസ് കാർഡ്സ് എന്നിവ തയ്യാറാക്കാനായിട്ടാണ് മെയിനായിട്ടും നമ്മൾ കോറൽ ഡ്രോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ കോറൽ ഡ്രോയിലൂടെ കോറൽ ഡ്രോയുടെ ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഒരു കലണ്ടർ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കോറൽ ഡ്രോയിലൂടെ എന്നും കൂടി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് സെർച്ച് ഓപ്ഷനിൽ പോയി കോറൽ ഡ്രോ 11 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓണാക്കാം പിന്നീട് നമ്മളെത്തുന്ന വിൻഡോയാണിത് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ന്യൂ ഗ്രാഫിക് ഉണ്ട് ഓപ്പൺ ലാസ്റ്റ് എഡിറ്റഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് വഴി എങ്ങനെയാണ് ഒരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ടെംപ്ലേറ്റ്സ് മീൻസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടേക്കുന്ന ഡിഫോൾട്ടായിട്ട് തന്നെ ആ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഡിഫോൾട്ടായിട്ട് വരുന്ന ടെംപ്ലേറ്റ്സുകളാണിത് ഇതിനകത്ത് ലേബലുണ്ട് എൻവലപ്പുണ്ട് വെബിൽ നിന്ന് തന്നെ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് ബിസിനസ് കാർഡുണ്ട് അങ്ങനെ ബിസിനസ് കാർഡിൻ്റെ കുറേ ഓപ്ഷൻസാണ് ഈ കാണിച്ചേക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ബിസിനസ് കാർഡ് അതായത് വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഐ ഡി കാർഡ് നമ്മൾ റെഡിയാക്കുന്നത് എങ്ങനെയാണ് ഈ ലോഗോ ഉപയോഗിച്ച് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഞാൻ സെലക്ട് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഒരു പേജാണിത് ഇതാണ് നമ്മുടെ കോറൽ ഡ്രോയുടെ വിൻഡോ നമ്മൾ ടെംപ്ലേറ്റ്സ് വഴി കയറി വന്നതുകൊണ്ട് ഈ ടെംപ്ലേറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേജ് മാത്രമായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ നമ്മുടെ അഡ്രസ്സും ഫോട്ടോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാന്നുള്ളത് ഇതിൻ്റെ ടൂൾസ് നമ്മൾ പേജ് മേക്കറിനും ഫോട്ടോഷോപ്പിലും ഒക്കെ കണ്ടതുപോലെ ഇതാണ് നമ്മുടെ ടൂൾസ് ടൂൾസിനകത്ത് ടെക്സ്റ്റ് ടൂള് ഇവിടെ ഉണ്ട് നമുക്കതുപോലെ മെയിനായിട്ട് ടെക്സ്റ്റ് ടൂളാണ് ഇതിനകത്ത് വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ ബോക്സിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റിൻ്റെ സിമ്പിൾ എ എന്നുള്ള ആ ഒരു സിമ്പിൾ ആ ഒരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ബോക്സ് ആണത് അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവിടെ ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു ബോക്സ് മാത്രം മതിയെങ്കിൽ വേണ്ടാത്ത ബോക്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി നമുക്ക് ഓരോ മെനുസ് പരിചയപ്പെടാം ഫയൽ മെനു ആണിത് ഫയൽ മെനുവിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രോഗ്രാംസിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഫയൽ ന്യൂ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സേവ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പം നമ്മൾ പിക്ചർ അല്ലെങ്കിൽ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളൊരു ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു അപ്പം നമ്മുടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയാണോ ഈ ഇമേജ് ഉള്ളത് ആ ഇമേജിൻ്റെ പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ പാത്തിൽ നിന്നും നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടുന്ന ഇമേജിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ബിസിനസ് കാർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട ആ ടെംപ്ലേറ്റിനകത്ത് നമ്മുടെ ഇമേജ് കൊണ്ടുവന്നു അതിനെ നമ്മൾ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്ന് ഇൻപുട്ട് ചെയ്ത് വെച്ചു ഓക്കെ അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ബിസിനസ് കാർഡിനകത്ത് അല്ലെങ്കിൽ ഐ ഡി കാർഡിനകത്ത് വരുന്ന അഡ്രസ്സുകൾ ഇപ്പം ഞാൻ റഫായിട്ടൊന്നും ചെയ്തേക്കാണ് അപ്പോൾ അതുപോലെ നമ്മുടെ അഡ്രസ്സും അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നു ആരുടെയാണോ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സും ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഇമേജിനെ നമ്മൾ ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇമേജിനെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ടൂൾ ബോക്സിൽ നിന്ന് നമ്മൾ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിനെ ഇതിനകത്ത് ടൈപ്പ് ചെയ്തു കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്യുകയും ചെയ്തു അടുത്തായി നമുക്ക് ഒരു കലണ്ടർ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പണായി വരുന്ന ആ ഒരു വിൻഡോയിൽ നിന്നോ ന്യൂ ഗ്രാഫിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നേരത്തെ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തത് ഇവിടെ ന്യൂ ഗ്രാഫിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത് ഈ പേജിൽ നമ്മൾ
ഇതാണ് നമ്മുടെ വിൻഡോ അതിൽ ടൂൾസ് ഉണ്ട് മെനുസ് ഒക്കെ നമുക്കറിയാം ആ മെനുസിൽ നമ്മൾ ടൂൾ എന്നുള്ള ടൂൾസ് എന്നുള്ള മെനു സെലക്ട് ചെയ്യുന്നു ടൂൾ മെനു സെലക്ട് ചെയ്യുന്നു ടൂൾ മെനുവിൽ നിന്നും വിഷ്വൽ ബേസിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഏറ്റവും താഴെയായിട്ട് വരുന്ന വിഷ്വൽ ബേസിക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു വിഷ്വൽ ബേസിക്കിൽ നിന്നും നമ്മൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കിട്ടുന്നു അതായത് കോറൽട്രോ 11 വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ് മാക്രോസ് എന്നുള്ളൊരു വിൻഡോ നമുക്ക് വരുന്നു അതിൽ നിന്ന് നമ്മൾ മാക്രോ ഇൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നും മാക്രോ നെയിമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് മാക്രോ ഇൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നുമാണ് താഴെ കാണുന്ന മാക്രോ ഇൻ എന്നുള്ള ഓപ്ഷനിൽ നിന്നും നമ്മൾ കലണ്ടർ വിസാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു കലണ്ടർ വിസാർഡ് എന്നുള്ള ഓപ്ഷൻ വി ബി എ പ്രോജക്റ്റാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് അത് അല്ലാതെ നമ്മൾ കലണ്ടർ വിസാർഡ് എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മാക്രോ നെയിമിനകത്ത് വിസാർഡ് ക്രിയേറ്റ് കലണ്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ഷൻ ആയിട്ട് വരുന്നു അതിനുശേഷം നമ്മൾ റൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ വിൻഡോയിൽ തന്നെ കാണുന്ന റൺ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന ഈ റൺ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടുന്നു അതായത് കലണ്ടർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിസാർഡാണിത് കലണ്ടർ വിസാർഡാണ് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിന് മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇത്രയും സ്റ്റെപ്പുകൾ വഴി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏത് ഇയറാണ് വേണ്ടുന്നത് അത് സെലക്ട് ചെയ്യാം അതുപോലെ ഓരോ മന്ത് എല്ലാ മന്തിൻ്റെയും നമ്മൾ ഹോളിഡേയ്സൊക്കെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഹോളിഡേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പേജ് ലേഔട്ട് വഴി നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അതായത് എല്ലാ മന്തും ഒരു പേജിൽ ഡിസ്പ്ലേ ചെയ്യണോ അതോ രണ്ട് മന്ത് പ്രീവിയസ് മന്ത് ലാസ്റ്റ് മന്തും ആ ഒരു രീതിയിൽ വേണോ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ പേജ് ലേഔട്ട് എന്നുള്ള ഓപ്ഷനിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ കളറ് ഹോളിഡേയ്സ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മൾ ജനറേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷ്ഡ് എന്ന് കാണിക്കും നമുക്കങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തതനുസരിച്ചുള്ള ഒരു കലണ്ടർ നമുക്ക് റെഡിയാക്കി കിട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കൊരു കലണ്ടറിനെ ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ എല്ലാവർക്കും കൊറോട്ടോ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് HTML എന്താണെന്ന് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു ബൈ